Welcome back to another class of Learn the Best. Appo inna mudal nammal LDC LGS main examination venditum adu pole degree level preliminary examination venditulla current affairs inde class nammal start cheyanayittu pogiyana. Appo inna nammal padikkanayittu povunnathu Keralathile ippozhathe mantri sabhayile mantrimarum avarude corresponding vagupukalum valare easy aayittu chila code okke upayogichittu padikkanayittu pogiyana. Innathe ee oru class ningal kandal thanne ningalkku ഒരിക്കലും ഈ ഒരു സെക്ഷൻ നോക്കേണ്ടതായി വരത്തില്ല. അത്രയും നല്ല ട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നോട്ടിഫിക്കേഷൻ ബാർ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 15th കേരള മന്ത്രിസഭയാണ് ഇപ്പോൾ നിലവിൽ വന്നത്. 15th കേരള മന്ത്രിസഭ. നമുക്കറിയാം നിയമസഭയിൽ ആകെയുള്ളത് എത്ര അംഗങ്ങളാണ്? 140 അംഗങ്ങളാണുള്ളത് അല്ലേ? 140 അംഗങ്ങൾ അല്ലെങ്കിൽ 140 സീറ്റുകളിൽ 99 സീറ്റുകളും LDF അല്ലെങ്കിൽ ഇടതുപക്ഷം നേടിക്കൊണ്ട് നമ്മുടെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? തുടർ ഭരണം നേടുകയാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? ഭരണ തുടർച്ച നേടുകയാണ് ഈ വർഷം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ഒരു പ്രാവശ്യം ഉണ്ടായത് അല്ലേ. അപ്പം പ്രത്യേകം ഓർത്തിരിക്കുക, 15th കേരള മന്ത്രിസഭയാണ് ഇപ്പോൾ നിലവിൽ വന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇതിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരും അവരുടെ വകുപ്പുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. നമുക്കറിയാം മുഖ്യമന്ത്രിയും 19 മന്ത്രിമാരും ഉൾപ്പെടുന്നതാണ് നമ്മുടെ മന്ത്രിസഭ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയും 19 മന്ത്രിമാരും ചേരുന്നതാണ് നമ്മുടെ മന്ത്രിസഭ എന്ന് പറയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ആരാണ് എന്ന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആരാണ്? ശ്രീ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. ഇനി ഒരു പ്രത്യേക കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. നമ്മൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും വ്യക്തികളെ തേജോവധം ചെയ്യാനോ ഒന്നുമല്ല. നമ്മൾ ശരിക്കും നമുക്ക് PSC യുടെ റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ മുഖ്യമന്ത്രി പദം കൂടാതെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ ആഭ്യന്തരവും അതുപോലെ വിജിലൻസും അദ്ദേഹം മറ്റാർക്കും വിട്ടുകൊടുത്തില്ല. ആര് തന്നെ എടുത്തു? മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെ ഏറ്റെടുത്തു. അപ്പോൾ മുഖ്യമന്ത്രി പദം കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായിട്ടുള്ള ആഭ്യന്തരവും അതുപോലെ വിജിലൻസും ഒപ്പം ന്യൂനപക്ഷ ക്ഷേമം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വകുപ്പും ആരേറ്റെടുത്തു? ശ്രീ പിണറായി വിജയൻ ഏറ്റെടുത്തു. അപ്പോൾ ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാലും, വിജിലൻസ് ചോദിച്ചാലും, ന്യൂനപക്ഷ ക്ഷേമം ചോദിച്ചാലും ആര് തന്നെയാണ്? ശ്രീ പിണറായി വിജയൻ തന്നെയാണെന്നുള്ള കാര്യം ആദ്യമേ ഉറപ്പിച്ചു വെക്കുക. ഓക്കെ, ശ്രീ പിണറായി വിജയന്റെ എന്താണ് വകുപ്പുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ, ആഭ്യന്തരം, വിജിലൻസ്, അതുപോലെ തന്നെ ന്യൂനപക്ഷ ക്ഷേമം. ഇപ്പൊ ന്യൂനപക്ഷ ക്ഷേമം വേറൊരു മന്ത്രിക്ക് കൊടുത്തതാണ്, അത് വിവാദമായതിനെ തുടർന്നാണ് തിരിച്ച് ആർക്ക് ലഭിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ വിവാദമെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു വിഭാഗം കൂടി മുഖ്യമന്ത്രിക്ക് കിട്ടിയ കാര്യം പ്രത്യേകം ഓർക്കുക, അത് മറന്നു പോകരുത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ മന്ത്രിമാരെ, മറ്റ് 19 മന്ത്രിമാരെ വകുപ്പുകളും മന്ത്രിമാരാരൊക്കെയാണ് നോക്കാം. അതിലൊന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആരോഗ്യം, കുടുംബക്ഷേമം, വനിതാ ശിശു വികസനം. അപ്പം നമ്മൾ കഴിഞ്ഞ മന്ത്രിസഭയിലെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, വകുപ്പുകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ആരോഗ്യവും കുടുംബക്ഷേമവും വനിതാ ശിശു വികസനവും ഒരാൾക്ക് തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പം ആരോഗ്യമന്ത്രി തന്നെയായിരിക്കും കുടുംബക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ വനിതാ ശിശു വികസനവും കൈകാര്യം ചെയ്യുന്നത് ഒരു മന്ത്രി തന്നെയാണ്. ആ മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് വീണ ജോർജ് ആണ്. ആരാണ്? വീണ ജോർജ്. എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും? നമ്മൾ വീണാൽ എന്താണ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിലേക്ക് പോകും അല്ലേ. വീണാൽ നമ്മൾ എവിടെ പോകും? ഹോസ്പിറ്റലിൽ പോകും. എന്താണ് ഹോസ്പിറ്റൽ കൈകാര്യം ചെയ്യുന്ന വിഭാഗം എന്ന് പറയുന്നത്? അത് ആരോഗ്യ വിഭാഗമാണ് അല്ലേ. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാം. വീണാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. ഹോസ്പിറ്റൽ ആരോഗ്യ വകുപ്പാണ്, കുടുംബക്ഷേമം, അതുപോലെ വീണ ജോർജ് വനിതയാണ്. അതുകൊണ്ട് വനിതാ ശിശു വികസനവും ആർക്ക് തന്നെ കൊടുത്തു? വീണ ജോർജിന് തന്നെ കൊടുത്തു. ഈസി ആണല്ലോ, ഇനി ഇത് മറക്കത്തില്ലല്ലോ. അപ്പോൾ വീണ ജോർജിന്റെ വകുപ്പ് ചോദിച്ചാൽ ആരോഗ്യം, കുടുംബക്ഷേമം, വനിതാ ശിശു വികസനം. ഓക്കെ,
അടുത്ത മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി. ആരാണ് കെ കൃഷ്ണൻകുട്ടി? ഇദ്ദേഹത്തിൻ്റെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈദ്യുതി വകുപ്പാണ്. ഏത് വകുപ്പാണ്? വൈദ്യുതി വകുപ്പാണ് കെ കൃഷ്ണൻകുട്ടിക്ക്. അപ്പം ഇതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും? ഇങ്ങനെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാം, കൃഷ്ണൻകുട്ടി വൈദ്യർ എന്ന് ഓർത്തിരുന്നാൽ മതി. കൃഷ്ണൻകുട്ടി വൈദ്യർ, വളരെ പ്രശസ്തന്മാരായ ഒരുപാട് വൈദ്യർമാരുണ്ട് കൃഷ്ണൻകുട്ടി എന്ന പേരിൽ. അപ്പോൾ കൃഷ്ണൻകുട്ടി വൈദ്യർ എന്ന് ഓർത്തിരുന്നാൽ ഈസി ആയിട്ട് നമുക്ക് ഓർത്തെടുക്കാം, കൃഷ്ണൻകുട്ടി ഏത് വകുപ്പിലെയാണ്? വൈദ്യുതി വകുപ്പിലെയാണ്. എങ്ങനെ ഓർത്തിരിക്കും? കൃഷ്ണൻകുട്ടി വൈദ്യർ. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരു മന്ത്രിയാണ് സജി ചെറിയാൻ. ആരാണ് സജി ചെറിയാൻ? ഇദ്ദേഹത്തിൻ്റെ വകുപ്പുകളാണ് ഫിഷറീസ്, സാംസ്കാരികം, സിനിമ. ഫിഷറീസ്, സാംസ്കാരികം, സിനിമ, ഇത് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈയിടയ്ക്ക് ഇറങ്ങിയ അല്ലെങ്കിൽ കുറച്ച് മുന്നേ ഇറങ്ങിയൊരു സിനിമ ഓർത്തിരുന്നാൽ മതി. സിനിമയുടെ പേര് ഇതാണ്, നെത്തോലി ഒരു ചെറിയ മീനല്ല. നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് ഓർത്തിരുന്നാൽ, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ പേര് ഓർത്തിരുന്നാൽ നമുക്ക് ഇത് എല്ലാം കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെത്തോലി ഒരു ചെറിയ മീനല്ല എന്നുള്ളതിലെ ചെറിയ എന്ന് സൂചിപ്പിക്കുന്നത് ആരെയാണ്? സജി ചെറിയാനെയാണ്. നെത്തോലി ഒരു ചെറിയ മീനല്ലയിലെ ചെറിയ എന്ന് സൂചിപ്പിക്കുന്ന ആരെയാണ്? സജി ചെറിയാനെയാണ്. നോക്കിക്കേ, നെത്തോലി എന്ന് പറയുന്ന എന്താണ്? ഒരു മീനാണ് അല്ലെങ്കിൽ ഒരു ഫിഷാണ്. അപ്പോഴത്തേക്കും എന്ത് കിട്ടി നമുക്ക്? ഫിഷറീസ് കിട്ടി. ഇനി നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്നത് ഒരു സിനിമയാണ്. അവിടെ നമ്മൾ എന്ത് കണക്ട് ചെയ്തു? സിനിമ കണക്ട് ചെയ്തു. ഇനി സിനിമ മന്ത്രി തന്നെയാണല്ലോ സാംസ്കാരിക മന്ത്രി, ആ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലേ. സിനിമാ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾ തന്നെയാണ് സാംസ്കാരിക മന്ത്രിയായിട്ടും വരുന്നത്. അപ്പോൾ ഈസി ആയിട്ട് അതും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് സിനിമയാണ് ഉപയോഗിച്ചത്? നെത്തോലി ഒരു ചെറിയ മീനല്ല. ഇതിൽ ചെറിയ എന്ന് സൂചിപ്പിക്കുന്നത് സജി ചെറിയാനെയാണ്. നെത്തോലി എന്ന് സൂചിപ്പിക്കുന്നത് ഫിഷറീസ് വകുപ്പാണ്. നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന സിനിമയാണ്. അതുപോലെ സിനിമാ മന്ത്രി തന്നെയാണ് ആരും എന്ന് പറയുന്നത്? സാംസ്കാരിക മന്ത്രി എന്നും പറയുന്നത്. അപ്പോൾ ഈസി ആയിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് മന്ത്രിയിലേക്ക് പോകാം. കെ എൻ ബാലഗോപാലൻ. ആരാണ് കെ എൻ ബാലഗോപാലൻ? ഇദ്ദേഹത്തിൻ്റെ വകുപ്പാണ് ധനവകുപ്പ്. വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് അല്ലേ. ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കെ എൻ ബാലഗോപാലനാണ്. അപ്പോൾ സാധാരണ ധനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ധനം നമ്മൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? ബാഗിലാണ് സൂക്ഷിക്കുന്നത് അല്ലേ. ബാഗുള്ള കൈ ഒരാളെ കയ്യിൽ മാത്രമേ ശരിക്കും നമ്മൾ ധനം അല്ലെങ്കിൽ പണം കൊടുക്കാറുള്ളൂ അല്ലേ. സൂക്ഷിക്കാനൊരു ബാഗ് വേണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ബാലഗോപാലൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ബാലഗോപാലൻ്റെ, ബാലയുടെ ബി എ നമുക്കെടുക്കാം, ഗോപാലൻ്റെ ജിയും എടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി? ഒരു ബാഗ് കിട്ടി. ഈ ബാഗിൽ ഈസി ആയിട്ട് ധനം സൂക്ഷിച്ചൂടെ? സൂക്ഷിക്കാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കുകയും ചെയ്യാം, ധനവകുപ്പ് മന്ത്രി ആരാണ്? കെ എൻ ബാലഗോപാലനാണ്. ബാലഗോപാലൻ്റെ കയ്യിൽ എന്തുണ്ട്? ബാഗുണ്ട്. ബാഗ് ഉള്ളത് കൊണ്ട് വളരെ ഈസി ആയിട്ട് ധനം അതിൽ സൂക്ഷിക്കാൻ പറ്റും. ധനവകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ. ഓക്കെ ആണല്ലോ. അടുത്ത മന്ത്രി നോക്കാം, പി എ മുഹമ്മദ് റിയാസ് ആണ്. പി എ മുഹമ്മദ് റിയാസ്, ഇദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ ടൂറിസവും പൊതുമരാമത്തും. ടൂറിസവും പൊതുമരാമത്തുമാണ് പി എ മുഹമ്മദ് റിയാസിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കാം. നോക്കിക്കേ, ടൂറിസം, ടൂറിസം എന്ന് പറയുന്ന ആ ഒരു പദത്തോട് കറക്റ്റ് പ്രാസം ഒപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു പേരാണ് റിയാസ് എന്ന് പറയുന്നത് അല്ലേ. ടൂറിസം റിയാസ് അല്ലേ, ടൂറിസം റിയാസ് നോക്കിക്കേ. സായും റായും ഒക്കെ ഉണ്ട്, ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. ടൂറിസം റിയാസ് കറക്റ്റ് പ്രാസം ഉള്ള പേരാണ് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ഓർത്തിരിക്കുക, പി എ മുഹമ്മദ് റിയാസ് ടൂറിസം, ടൂറിസം റിയാസ്. ഇനി പൊതുമരാമത്തുമായിട്ട് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? നമുക്കറിയാം ടൂറിസം വികസിക്കണമെങ്കിൽ, നല്ല രീതിയിൽ പോകണമെങ്കിൽ നല്ല റോഡുകൾ ഉണ്ടായിരിക്കണം അല്ലേ. നല്ല റോഡുകൾ ഉണ്ടാകണമെങ്കിൽ നല്ല പൊതുമരാമത്ത് വകുപ്പായിരിക്കണം. പൊതുമരാമത്ത് വകുപ്പ് നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നല്ല റോഡുകൾ ഉണ്ടാകത്തുള്ളൂ, അതുപോലെ ടൂറിസവും ഡെവലപ്പ് ആവൂ എന്ന് ഓർത്തിരുന്നാൽ പൊതുമരാമത്തും ടൂറിസവും ആർക്ക് കൊടുക്കാം നമുക്ക്? പി എ മുഹമ്മദ് റിയാസ്. റിയാസ് ടൂറിസം, ടൂറിസം നന്നാവണമെങ്കിൽ
പൊതുമരാമത്ത് വകുപ്പ് നന്നാവണം. ആ ഒരു രീതിയിൽ ഈസി ആയിട്ട് ഓർക്കാൻ പറ്റുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് മന്ത്രിയെ നോക്കാം. കെ രാജൻ ആരാണ്? കെ രാജനാണ് റവന്യൂ മന്ത്രി. റവന്യൂ മന്ത്രി ആരാണ്? കെ രാജൻ. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. റവന്യൂ രാജൻ എന്ന് ഓർത്തിരുന്നാൽ മതി. റവന്യൂ രാജൻ, റവന്യൂ എന്ന് പറയുമ്പോഴേ നമ്മൾ ഓർക്കണം എന്താണെന്ന്, റവന്യൂ രാജൻ. നമ്മൾ നേരത്തെ കൃഷ്ണൻകുട്ടി വൈദ്യർ എന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിയെ പഠിച്ചതുപോലെ ഇവിടെ നമ്മൾ റവന്യൂ മന്ത്രിയെ എങ്ങനെ പഠിക്കും? റവന്യൂ രാജൻ, റവന്യൂ രാജൻ. ഇപ്പം റവന്യൂ മന്ത്രിയാണ് കെ രാജൻ. ഓക്കെ, അടുത്ത മന്ത്രി നോക്കാം. കൃഷി മന്ത്രിയാണ് അടുത്തത്. കൃഷി മന്ത്രിയാണ് മന്ത്രി പി പ്രസാദ് ആണ് കൃഷിമന്ത്രി. ആരാണ്? പി പ്രസാദ് ആണ് കൃഷിമന്ത്രി എന്ന് പറയുന്നത്. ഇതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും? വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പേര് നിങ്ങൾക്കറിയാം, കൃഷ്ണപ്രസാദ്. എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു പേരാണ് കൃഷ്ണപ്രസാദ്. ഇവിടുത്തെ കൃഷ്ണപ്രസാദിലെ കൃഷ്ണ ഞാൻ മാറ്റിയിട്ട് പകരം കൃഷി എന്ന് ചേർക്കുന്നു. അപ്പോൾ എന്താവും? കൃഷിപ്രസാദ് എന്നാവും അല്ലേ. കൃഷ്ണപ്രസാദ് എന്ന പേരിനെ നമ്മൾ എന്തായിട്ട് മാറ്റുകയാണ്? കൃഷിപ്രസാദ് എന്ന് മാറ്റുമ്പോൾ ഈസി ആയിട്ട് ഓർത്തിരിക്കാം, കൃഷിമന്ത്രി പ്രസാദ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വൈദ്യുതി മന്ത്രിയെ കൃഷ്ണൻകുട്ടി വൈദ്യൻ എന്ന രീതിയിൽ പറഞ്ഞു, റവന്യൂ രാജൻ പറഞ്ഞു. ഇപ്പം നമ്മൾ എന്താണ് പറയുന്നത്? കൃഷ്ണപ്രസാദിനെ മാറ്റി നമ്മൾ എന്ത് ചെയ്തു? കൃഷിപ്രസാദ്. കൃഷിമന്ത്രി പി പ്രസാദ് ആണ്, കൃഷിപ്രസാദ്. ആ ഒരു രീതിയിൽ ഓർത്തുവെക്കുക. നെക്സ്റ്റ് നോക്കാം. ജി ആർ അനിലാണ് ഭക്ഷ്യ പൊതുവിതരണവും ഉപഭോക്തൃകാര്യ മന്ത്രിയും. എന്തൊക്കെയാണ്? ഭക്ഷ്യ പൊതുവിതരണവും ഉപഭോക്തൃകാര്യ മന്ത്രിയും ആരാണ്? ജി ആർ അനിലാണ്. ജി ആർ അനിൽ. ഇപ്പം നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി തന്നെയായിരിക്കും എപ്പോഴും എന്ത് ഉപഭോക്തൃകാര്യ മന്ത്രിയും ആയിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം പൊതുവിതരണം നടക്കുന്നത് ആർക്കാണ്? ഉപഭോക്താക്കൾക്കാണ് പൊതുവിതരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉപഭോക്തൃകാര്യ മന്ത്രിയും ഈ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി തന്നെയായിരിക്കും എന്നുള്ള കാര്യം ആദ്യമേ ഓർത്തിരിക്കുക. ഇനി നമുക്ക് ജി ആർ അനിൽ എന്നുള്ളതിനെ, ഈ അനിലിൻ്റെ നില്ലുണ്ടല്ലോ, അത് നമുക്ക് മാറ്റിയിട്ട് അനൽ എന്നാക്കാം. നില്ലിനെ നമുക്ക് എങ്ങനെയാക്കാം? നെൽ, അനൽ അല്ലേ, അനൽ എന്നാക്കി മാറ്റാം. അനൽ എന്താണ്? ജി ആർ അനൽ. ജി ആർ അനിലിനെ നമ്മൾ എന്താക്കി മാറ്റി? ജി ആർ അനൽ. നെല്ലെന്ന് വെച്ചാൽ എന്താണ്? ഒരു ഭക്ഷ്യവസ്തുവാണ്. നെല്ലെന്ന് വെച്ചാൽ എന്താണ്? ഒരു ഭക്ഷ്യവസ്തുവാണ്. അപ്പോൾ ആ ഭക്ഷ്യവസ്തുവിൻ്റെ പേരിലുള്ള മന്ത്രി ആരാണ്? ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? അനിലിനെ അനൽ എന്നാക്കി. നെല്ലെന്താണ്? ഒരു ഭക്ഷ്യവസ്തുവാണ്. അപ്പോൾ ഈസി ആയിട്ട് ഓർത്തിരിക്കാം, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയും ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രിയും ആരാണ്? ജി ആർ അനിലാണ്. ജി ആർ അനിൽ എന്നാണോ നമ്മൾ പറയുന്നത്? അല്ല, ജി ആർ അനൽ, നെൽ. ഓക്കെ, അടുത്ത മന്ത്രി നോക്കാം. അടുത്ത ആളാണ് എ കെ ശശീന്ദ്രൻ. ആരാണ്? എ കെ ശശീന്ദ്രൻ കഴിഞ്ഞ മന്ത്രിസഭയിലും ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അല്ലേ. അദ്ദേഹത്തിൻ്റെ വകുപ്പ് വനവകുപ്പാണ്, വനം വകുപ്പ്. എ കെ ശശീന്ദ്രൻ്റെ വകുപ്പ് ഏതാണ്? വനം വകുപ്പാണ്. എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും? ശശീന്ദ്രൻ വനേന്ദ്രനാണെന്ന് ഓർത്താൽ പോരെ. ശശീന്ദ്രൻ വനേന്ദ്രനാണ്. ശശീന്ദ്രൻ ആരാണ്? വനേന്ദ്രനാണെന്ന് ഓർത്താൽ ഈസി ആയിട്ട് ശശീന്ദ്രൻ ഏത് മന്ത്രിയാണെന്ന് ഓർത്തിരിക്കാം? വനമന്ത്രിയാണെന്ന് ഓർത്തിരിക്കാം. ഇനി ഒരു പക്ഷേ ചില ആൾക്കാർക്ക് അത് മനസ്സിലായില്ല എങ്കിൽ, വനത്തിൽ പോകുമ്പോൾ നമ്മൾ വേട്ടയ്ക്ക് എന്ത് പോകും? കൊണ്ടുപോകും, തോക്ക് കൊണ്ടുപോകും അല്ലേ. തോക്ക് സാധാരണ നമുക്ക് അറിയാവുന്ന തോക്ക് ഏതാണ്? എ കെ 47. അപ്പം നോക്കിക്കേ, എ കെ ശശീന്ദ്രനാണ്. അപ്പോൾ എ കെ 47 കൊണ്ടാണ് നമ്മൾ വനത്തിൽ പോകുന്നത് എന്ന് ഓർത്തിരുന്നാലും എങ്ങനെ നമുക്ക് ഓർത്തിരിക്കാം? വനം വകുപ്പ് എ കെ ശശീന്ദ്രനാണെന്ന് ഓർത്തിരിക്കാം. അപ്പം രണ്ട് രീതിയിൽ ഓർത്തിരിക്കാമെന്ന് പറഞ്ഞു, വനേന്ദ്രൻ ശശീന്ദ്രൻ ആ ഒരു രീതിയിൽ ഓർത്തിരിക്കാം, അതല്ലെങ്കിൽ വനത്തിൽ നമ്മൾ പോകുമ്പോൾ എ കെ 47 കൊണ്ടുപോകും എന്ന് ഓർത്തിരുന്നാലും എ കെ ശശീന്ദ്രനാണ് വനം വകുപ്പ് മന്ത്രി എന്ന് ഈസി ആയിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. റോഷി അഗസ്റ്റിൻ, ഇദ്ദേഹത്തിൻ്റെ വകുപ്പ് ജലവിഭവമാണ്. ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് ആര്? റോഷി അഗസ്റ്റിൻ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറഞ്ഞ് പഠിക്കാം, റോഷിക്ക് ജലദോഷം വന്നു എന്ന് ഓർത്തിരുന്നാൽ മതി. റോഷിക്ക് ജലദോഷം വന്നു, വളരെ പ്രാസമുള്ള ഒരു വാക്കാണ് അല്ലെ, ഒരു വാക്യമാണ്. റോഷിക്ക് ജലദോഷം വന്നു. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? റോഷി അഗസ്റ്റിൻ ആണ് ജലവിഭവ വകുപ്പ് മന്ത്രി. ആരാണ്? റോഷി അഗസ്റ്റിൻ.
ഓക്കെ. നെക്സ്റ്റ് മന്ത്രി ആന്റണി രാജു. ആന്റണി രാജുവിൻ്റെ വകുപ്പ് ഗതാഗത വകുപ്പാണ്. ഗതാഗത വകുപ്പാണ് ആന്റണി രാജു. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ആന്റണിയെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഏത് ആന്റണിയാണ്? പെരുമ്പാവൂർ ആന്റണി, അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ആൾ. ആരാണ് ആന്റണി പെരുമ്പാവൂർ? നമുക്കറിയാം, പ്രശസ്തനായ ഒരു സിനിമാ നിർമ്മാതാവാണ് ആരെന്ന് പറയുന്നത്? ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്നത്. ഇദ്ദേഹം മുൻപ് ആരായിരുന്നു? പ്രശസ്ത നടൻ മോഹൻലാലിൻ്റെ ഗതാഗതം കൈകാര്യം ചെയ്ത ആളായിരുന്നു, അല്ലേ? പ്രശസ്ത നടൻ മോഹൻലാലിൻ്റെ ഡ്രൈവറായിരുന്നു ആരെന്ന് പറയുന്നത്? ആന്റണി പെരുമ്പാവൂർ, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, മോഹൻലാലിൻ്റെ ഗതാഗതം കൈകാര്യം ചെയ്തിരുന്ന ആരാണ്? ആന്റണി പെരുമ്പാവൂരാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഓർത്താൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആന്റണി രാജുവാണെന്ന് ഓർത്തിരിക്കണം, അല്ലേ? അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്നത് വളരെ പ്രശസ്തനും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടമായ ഒരു നടനുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഗതാഗതം കൈകാര്യം ചെയ്തത് ആന്റണി പെരുമ്പാവൂർ. നമ്മുടെ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ആന്റണി രാജുവാണ്. ആന്റണി രാജുവാണ്. അപ്പം ഗതാഗതം എന്ന് പറയുമ്പോൾ ആരെ ഓർക്കണം? മോഹൻലാലിനെ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ ഗതാഗതം ചെയ്ത ആന്റണി പെരുമ്പാവൂരിനെ ഓർക്കണം. അവിടെ നിന്ന് നമുക്ക് എന്തിലേക്ക് എത്തും? ആന്റണി രാജുവിലേക്ക് എത്തും. ഓക്കെ. നെക്സ്റ്റ്, ജെ ചിഞ്ചുറാണിയാണ് മൃഗസംരക്ഷണവും ക്ഷീരവികസനവും. ജെ ചിഞ്ചുറാണിയാണ് മൃഗസംരക്ഷണവും ക്ഷീരവികസനവും. അപ്പം നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ടത് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി തന്നെയാണ് ക്ഷീരവികസന മന്ത്രി എന്നുള്ളതാണ്, അല്ലേ? മൃഗസംരക്ഷണ വകുപ്പ്, കാരണം മൃഗമാണ് പശു എന്ന് പറയുന്നത്, അല്ലേ? അപ്പം പശുവിൻ്റെ പാലല്ലെങ്കിൽ ക്ഷീരമാണ് ക്ഷീരവികസനം ആ ഒരു വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ മൃഗസംരക്ഷണവും ക്ഷീരവികസനവും ഒരു മന്ത്രിക്ക് തന്നെ ഉള്ളതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഈ മന്ത്രിയുടെ പേരുമായിട്ട് കണക്ട് ചെയ്യണം, അല്ലേ? അപ്പോൾ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? നമ്മുടെ വീട്ടിലേക്ക് ഓമന മൃഗങ്ങൾ ഉണ്ടായിരിക്കും, അല്ലേ? പൂച്ചയൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ സാധാരണ നമ്മളിടുന്ന പേരാണ് ചിഞ്ചു, ടിൻറ്റു എന്നൊക്കെ, അല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഓമന മൃഗങ്ങൾക്കാണ് നമ്മൾ എന്ത് പേര് കൊടുക്കുന്നത്? ചിഞ്ചു എന്നും ടിൻറ്റു എന്നൊക്കെ പേര് കൊടുക്കുന്നത്, അല്ലേ? അപ്പം നോക്കിക്കേ, ജെ ചിഞ്ചുറാണിക്ക് അപ്പോൾ ശരിക്കും യോജിക്കുന്നത് ഏത് തന്നെയാണ്? മൃഗസംരക്ഷണ വകുപ്പും അതുപോലെ ക്ഷീരവികസനവും. ഓക്കെ. അപ്പം മൃഗസംരക്ഷണം എന്ന് പറയുമ്പോൾ എന്ത് ഓർമ്മിക്കണം? ഓമന മൃഗങ്ങളെ ഓർമ്മിക്കുക. ഓമന മൃഗങ്ങളുടെ പേരാണ് ചിഞ്ചു, ടിൻറ്റു എന്നൊക്കെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എവിടെ എത്തും? ജെ ചിഞ്ചുറാണിയിലേക്ക് എത്തും. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വകുപ്പായ വിദ്യാഭ്യാസ വകുപ്പിനെ കുറിച്ചാണ്. വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും നമ്മൾ ഒരുമിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസവും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? വി ശിവൻകുട്ടിയാണ്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് വെച്ചാൽ ആർ ബിന്ദുവാണ്. ആർ ബിന്ദുവാണ്. ഓക്കെ. അപ്പം നമുക്ക് കണക്ട് ചെയ്യാം പേരുമായിട്ട് വകുപ്പിനെ ഒന്ന് കണക്ട് ചെയ്യാം. നോക്കിക്കേ, വി ശിവൻകുട്ടി വിദ്യാഭ്യാസം. വി ശിവൻകുട്ടി വിദ്യാഭ്യാസം. ഇപ്പം വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചാൽ വി ശിവൻകുട്ടി. വി വിദ്യാഭ്യാസം, വി ശിവൻകുട്ടി, അല്ലേ? വിദ്യാഭ്യാസം വി ശിവൻകുട്ടി, ആ ഒരു രീതിയിൽ നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓർത്തു വയ്ക്കുക, കുട്ടികൾക്കാണ് ശരിക്കും വിദ്യാഭ്യാസം കൊടുക്കുന്നത്, അല്ലേ? കുട്ടികൾക്കാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നത്, അല്ലേ? ഇപ്പം നോക്കിക്കേ, വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുത്താൽ പിന്നെ മുതിർന്നവർക്ക് എന്താണ് കൊടുക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസം, അല്ലേ? മുതിർന്നു പോകുമ്പോഴത്തേക്ക് എന്താണ് ലഭിക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ആർ ബിന്ദുവാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത് ആർ ബിന്ദുവാണ്. അപ്പോൾ വിദ്യാഭ്യാസം ലഭിക്കുന്നത് കുട്ടികൾക്കാണ്. ആ ഒരു രീതിയിൽ വി ശിവൻകുട്ടിയെ നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ രണ്ട് രീതിയിൽ ഓർത്ത് വയ്ക്കാൻ പറ്റും. വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി, ആ ഒരു വി എന്ന പേരിൽ നമുക്ക് ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ കുട്ടികൾക്കാണ് വിദ്യാഭ്യാസം ലഭിക്കുന്നത് എന്ന അർത്ഥത്തിൽ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് ഓർത്തിരിക്കാനായിട്ട് പറ്റും, അല്ലേ? അപ്പോൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ മുതിർന്നവർക്ക് എന്താണ് ലഭിക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസം ലഭിക്കും, അല്ലേ? ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുണ്ടോ? ഇല്ല. ഉന്നത വിദ്യാഭ്യാസത്തോടൊപ്പം എന്താണ്? അവിടെ പഠനം നിർത്തുകയാണ്, അല്ലേ? ഉന്നത വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ പിന്നെ പഠനം നിർത്തുകയാണ്. സാധാരണ നിർത്തുമ്പോൾ നമ്മൾ എന്താണ് ഇടുന്നത്? ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ എന്താണ്? ബിന്ദുവാണ് ഇടുന്നത്, അല്ലേ? ഫുൾ സ്റ്റോപ്പിന് മലയാളം എന്താണ്? ബിന്ദുവാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ ബിന്ദു ഇടും, അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ ഓർത്താൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ആർ ബിന്ദുവാണ്. ഓർത്തിരിക്കാൻ പറ്റുമല്ലോ, ഈസിയാണല്ലോ. ഓക്കെ, നെക്സ്റ്റ് മന്ത്രിയിലേക്ക് പോകാം. കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രിയും ഒപ്പം പാർലമെൻ്ററി കാര്യ മന്ത്രിയുമാണ്.
ആരാണ്? കെ രാധാകൃഷ്ണനാണ് ദേവസ്വം മന്ത്രി, അതുപോലെ പാർലമെൻ്ററി കാര്യ മന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദേവസ്വം മന്ത്രി അല്ലെങ്കിൽ ദേവസ്വത്തിന്റെ വകുപ്പ് എന്ന് ആ ഒരു വിഭാഗം എന്ന് പറയുന്നത് എന്താണ്? ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ദേവസ്വം വകുപ്പ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ദേവസ്വം വകുപ്പ് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൃഷ്ണൻ എന്ന് പറയുന്നത് ആരാണ്? ഒരു ദൈവമാണ്. കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു ദൈവമാണ്. അപ്പൊ ഈസിയായിട്ട് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ, ദേവസ്വം കൈകാര്യം ചെയ്യുന്നത് കെ രാധാകൃഷ്ണൻ, അല്ലെ? കൃഷ്ണൻ എന്ന് പറയുന്ന ആരാണ്? ഒരു ദൈവമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ദേവസ്വം വകുപ്പ് കെ രാധാകൃഷ്ണനാണെന്ന് ഓർത്തിരിക്കാനായിട്ട് പറ്റും. അതിനോടൊപ്പം ഓർത്തിരിക്കുക, പാർലമെന്ററി കാര്യമന്ത്രിയും ദേവസ്വകാര്യവും പാർലമെന്ററി കാര്യവും ആരാണ്? കെ രാധാകൃഷ്ണനാണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്ത മന്ത്രി നോക്കാം, എം വി ഗോവിന്ദൻ. എം വി ഗോവിന്ദൻ എക്സൈസും തദ്ദേശ സ്വയംഭരണവും, എക്സൈസും തദ്ദേശ സ്വയംഭരണവും ആരാണ്? എം വി ഗോവിന്ദൻ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഈ വകുപ്പുകളൊന്ന് കണക്ട് ചെയ്യാം. അതായത് തദ്ദേശ സ്വയംഭരണം എന്ന് പറയുന്നത് ഏത് പ്രദേശങ്ങളിലാണ്? ഗ്രാമപ്രദേശങ്ങളിലാണ്, അല്ലെ? ഗ്രാമപ്രദേശങ്ങളിലെ പഞ്ചായത്തൊക്കെയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? തദ്ദേശ സ്വയംഭരണം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ എക്സൈസ് എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? മദ്യവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? എക്സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, സാധാരണ ഗ്രാമപ്രദേശങ്ങളിലും ഉൾഗ്രാമപ്രദേശങ്ങളിലേക്കാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? വാറ്റൊക്കെ നടത്തുന്നത്, അല്ലെ? മദ്യത്തിൻ്റെയൊക്കെ വാറ്റ് നടത്തുന്നത് പ്രധാനമായിട്ടും എവിടെയാണ്? ഗ്രാമപ്രദേശങ്ങളിലാണ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്താൽ എക്സൈസും തദ്ദേശ സ്വയംഭരണവും കൂടെ നമുക്ക് കണക്ട് ചെയ്യാം, അല്ലെ? തദ്ദേശ സ്വയംഭരണം ഗ്രാമപ്രദേശങ്ങളിലാണ് സാധാരണ, എക്സൈസുമായിട്ട് ബന്ധപ്പെടുന്ന വാറ്റൊക്കെ നടക്കുന്നതും എവിടെയാണ്? ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇനി ഇതിൻ്റെ മന്ത്രി നോക്കിക്കേ, എം വി ഗോവിന്ദൻ. എം വി ഗോവിന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എമ്മിനെ നമുക്ക് മദ്യം എന്നും കൊടുക്കാം, വി എന്തും കൊടുക്കാം, വാറ്റ് എന്നും കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാം. മദ്യം എന്നും വാറ്റ് എന്നും കൊടുത്താൽ ഈസി ആയിട്ട് ഓർത്തിരിക്കാം. എം വി ഗോവിന്ദൻ എക്സൈസ് വകുപ്പ് മന്ത്രിയും ഒപ്പം തദ്ദേശ സ്വയംഭരണ മന്ത്രിയും. ഓക്കെ, അതേപോലെ ഇവിടെ പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഇതൊരിക്കലും വ്യക്തിപരമായിട്ട് എടുക്കരുത്. നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് പഠിച്ച് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റണം എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, മറ്റൊരു ദുരുദ്ദേശവും ഇല്ല എന്നുള്ള കാര്യം ആദ്യമേ ഓർത്തിരിക്കുക. അടുത്ത മന്ത്രിയാണ് വി അബ്ദുറഹിമാൻ. വി അബ്ദുറഹിമാൻ കായികം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം. കായികം, വഖഫ്, ഹജ്ജ് തീർത്ഥാടനമാണ് വി അബ്ദുറഹ്മാൻ്റെ വകുപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ വഖഫും ഹജ്ജ് തീർത്ഥാടനവും ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. എങ്ങനെ കണക്ട് ചെയ്യാം? ഇദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് തീർച്ചയായിട്ടും മുസ്ലിം മതം അല്ലെങ്കിൽ ഇസ്ലാം മതവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് വഖഫും ഹജ്ജ് തീർത്ഥാടനവും. അതുകൊണ്ട് ഈസി ആയിട്ട് ഇദ്ദേഹത്തെ ഓർത്തിരിക്കാനായിട്ട് പറ്റും, അല്ലെ? വി അബ്ദുറഹ്മാൻ, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം. അപ്പൊ വേറെയും മുസ്ലിം മന്ത്രിമാരുണ്ട്, അതുകൊണ്ട് ഈ വഖഫിന്റെ വി കൊണ്ട് വി അബ്ദുറഹ്മാനെ ഓർത്തിരിക്കുക. വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, വി അബ്ദുറഹ്മാൻ. ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ഏതാണ്? കായികവുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്, അല്ലേ? അപ്പൊ ഈ വി എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇൻഷ്യൽ മാത്രമല്ല, വി ഫോർ എന്താണ്? വിക്ടറിയാണ്. വി ഫോർ വിക്ടറി, അല്ലെ? നമ്മളിങ്ങനെ വി ഫോർ വിക്ടറി എന്നും പറഞ്ഞിട്ട് നമ്മൾ ശരിക്കും ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നത് എപ്പോഴാണ്? കായിക മന്ത്രി അല്ലെ, കായിക ഇനങ്ങളിലൊക്കെ ട്രോഫിയൊക്കെ വാങ്ങിച്ചിട്ടാണ് ശരിക്കും നമ്മൾ വി ഫോർ വിക്ടറി എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഓർത്തിരുന്നാൽ നമുക്ക് കായിക മന്ത്രി ആരാണെന്ന് കിട്ടും? വി അബ്ദുറഹ്മാൻ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ശരിക്കും കായിക മന്ത്രി ചോദിച്ചാൽ എന്ത് ചെയ്യണം? ശരിക്കും കായിക വിഭാഗങ്ങൾക്കൊക്കെ ജയിക്കുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത്? ദേ ഈ വി വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത്. അപ്പം അവിടെ നിന്ന് നമ്മൾ എവിടെ എത്തണം? വി അബ്ദുറഹ്മാനിലേക്ക് എത്തണം. ഈസി ആണല്ലോ. നെക്സ്റ്റ് മന്ത്രി അഹമ്മദ് ദേവർകോവിലാണ്. അഹമ്മദ് ദേവർകോവിലാണ് നെക്സ്റ്റ് മന്ത്രി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ വകുപ്പുകളാണ് തുറമുഖം, പുരാവസ്തു, മ്യൂസിയം വകുപ്പ്. തുറമുഖം, പുരാവസ്തു, മ്യൂസിയം വകുപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ വകുപ്പുകളെ പരസ്പരം ഒന്ന് കണക്ട് ചെയ്യണം. എന്താണ്? മ്യൂസിയത്തിലാണ് ശരിക്കും പുരാവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത്, അല്ലെ? മ്യൂസിയത്തിലാണ് ശരിക്കും പുരാവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പുരാവസ്തുക്കളെ തുറമുഖം വഴി ദേവർകോവിലെത്തിച്ച ആളാണ് അഹമ്മദ് എന്നോർത്തിരുന്നാൽ മതി,
എന്താണ്, മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന പുരാവസ്തുക്കളെ തുറമുഖം വഴി ദേവർകോവിൽ എത്തിച്ച ആളാണ് ആരെന്ന് പറയുന്നത്, അഹമ്മദ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ ഓർത്തിരിക്കുക, അഹമ്മദ് ദേവർകോവിൽ തുറമുഖം പുരാവസ്തു മ്യൂസിയം. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് മന്ത്രി 19-ാമത്തെ ആളാണ് പി രാജീവ്. വ്യവസായം നിയമം ഈ രണ്ട് വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് ആരാണ്, പി രാജീവാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? നമുക്ക് ശരിക്കും ഈ രാജീവിൻ്റെ ജീവ് എന്നുള്ളത് ജീവിക്കുന്നതിനായി എന്ന് ഓർക്കാം. ജീവ് എന്നുള്ളത് അതായത് ജീവിക്കുന്നതിനായി. ഇന്നത്തെ കാലത്ത് ശരിക്കും നല്ലൊരു വ്യവസായവും ഉണ്ടായിരിക്കണം, അതിനോടൊപ്പം എന്തുണ്ടായിരിക്കണം, നിയമവും അറിയണം. എന്നാലേ ശരിക്കും ഇന്നത്തെ കാലത്ത് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ ശരിക്കും നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ എന്തെന്നുണ്ടായിരിക്കണം, ആ ഒരു വ്യവസായവും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. വ്യവസായം മാത്രം പോരാ, എന്തും അറിഞ്ഞിരിക്കണം, നിയമവും നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഓർത്തിരിക്കുക, ഇന്നത്തെ കാലത്ത് ജീവിക്കാനായി രാജീവ്, ജീവിക്കാനായി വ്യവസായവും ഉണ്ടായിരിക്കണം, നിയമവും അറിയണം. ആ ഒരു രീതിയിൽ ഓർത്തിരുന്നാൽ പി രാജീവ് വ്യവസായ മന്ത്രിയുമാണ്, നിയമ മന്ത്രിയുമാണ് എന്ന് ഈസിയായിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ 19 മന്ത്രിമാരും അവരുടെ വകുപ്പുകളും അതുപോലെ മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ എന്നിവ വളരെ ഈസി ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് വളരെ സിമ്പിളായി തന്നെ പഠിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.